ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യാൻ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ കമൻ്റാണ് അപ്പോൾ ആ സബ്സ്ക്രൈബർ ആരാന്നും എന്താണ് കമൻ്റെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണെന്നും ഒക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അത് നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ പുറത്ത് തണുപ്പൊന്നേക്കാതെ തന്നെ നോർമൽ ടെമ്പറേച്ചറിലും സൂക്ഷിക്കാറുണ്ട് അപ്പോൾ പുറത്ത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പച്ചക്കറികളിൽ കുറച്ച് ദിവസമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഉണങ്ങിപ്പോകാതെ അത് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അത് നമുക്ക് ഫ്രഷാക്കി എടുക്കാം എന്നതിന് ഉള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നത് ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് ഉണങ്ങിയ ഡേറ്റ്സ് ആണ് ഇരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പച്ച ഡേറ്റ്സിൻ്റെയൊക്കെ ആ ഒരു സീസണാണ് അപ്പോൾ ഇത് ശരിക്കും ഇത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് പഴുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഉണങ്ങിപ്പോയ ഈ ഒരു ഡേറ്റ്സ് നമുക്ക് ഫ്രഷാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇത് ഡേറ്റ്സ് എന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പച്ചക്കറികൾ എങ്ങനെ ഫ്രഷാക്കി എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടിപ്പ് കാണിക്കുന്നത് ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ കുക്കുംബർ ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ളതൊക്കെ വാടിപ്പോകാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഫ്രഷ് നാരങ്ങ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫ്രഷാക്കി എടുക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ എന്തായാലും സക്സസ് ആവും അതാ ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കും നല്ല ഫ്രഷായിട്ടുള്ള ഈത്തപ്പഴം തന്നെ ഈത്തപ്പഴം എന്നല്ല ഞാൻ പറഞ്ഞു പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തത് ഒരു ക്ലീനിങ് ടിപ്പാണ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ ലിവിങ് റൂമുകളിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ഇടുന്ന വലിയ കാർപ്പറ്റുകൾ അതുപോലെ ഡോർ മാറ്റുകൾ അല്ലെങ്കിൽ ബാത്റൂമിലിടുന്ന ചവിട്ടികൾ അങ്ങനെയുള്ള കട്ടിയുള്ള കാർപ്പറ്റുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം അതിലെ പൊടികളും മുടിയും എല്ലാം വൃത്തിയാക്കി എങ്ങനെയാണ് നമ്മൾ ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് മഴയുണ്ടെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ ഒരു വാക്വം ക്ലീനർ പോലും ഇല്ലാതെ നമുക്കതെങ്ങനെ നല്ല വൃത്തിയാക്കി എടുക്കാം എന്നുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് അലക്കിയ വസ്ത്രങ്ങളിൽ പറ്റി പിടിക്കുന്ന അതായത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ പോക്കറ്റിലൊക്കെ ഇരുന്നിട്ട് അലക്കി എടുക്കുന്ന ആ വസ്ത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ പൊടികളും ടിഷ്യൂവിൻ്റെയും ആ പേപ്പറിൻ്റെയൊക്കെ ആ ഒരു പാർട്ടിക്കിൾസൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോക്ക് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സബ്സ്ക്രൈബറുടെ പേര് ഷംനാഥ് നിസാർ എന്നാണ് അപ്പോൾ അവർ കമൻറ്റ് ചെയ്തിരുന്നത് അവരുടെ കാർപ്പറ്റിലൊക്കെ മുടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാറുണ്ട് അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനത് എൻ്റേതായ ഒരു രീതിയിൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്ത് അഴുക്കൊക്കെ കളയുന്നതിന് മുമ്പായിട്ട് ഈ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ടു ഷംനാഥ് നിസാർ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാർപ്പറ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു കാർപ്പറ്റാണ് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ ഒരു പൊടികളും മുടികളൊക്കെ വൃത്തിയാക്കുന്നതും അതിനുശേഷം എങ്ങനെയാണ് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നതും എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാർപ്പറ്റിലെ പൊടിയും അതേപോലെ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മുടികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദാ സെല്ലോ ടേപ്പാണ്. പിന്നെ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ദാ ഒരു ഹോർലിക്സിൻ്റെ കുപ്പിയാണ്. ഞാൻ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുപ്പി എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിതിൽ കുറച്ചുകൂടി വലിപ്പത്തിലുള്ളൊരു കുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി സൗകര്യം ഇച്ചിരി വലിപ്പമുള്ള കുപ്പി എടുക്കുന്നതാണ്. അപ്പോൾ ഹോർലിക്സിൻ്റെ കുപ്പി തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഏത് കുപ്പിയായാലും അതെടുക്കാം. അതെന്ന് പറയുമ്പോൾ ഒരൊറ്റ ഷേപ്പിന്, അതായത് നല്ല റൗണ്ടായിരിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ഈക്വൽ ആയിട്ടിരിക്കുന്ന, അതായത് ഇതേപോലെ ഏകദേശം ഒരേ വലിപ്പത്തിൽ, അതായത് തുടക്കം മുതൽ ഈ എൻഡ് വരെ, ടോപ്പ് മുതൽ ബോട്ടം വരെ ഒരേ വലിപ്പത്തിനിരിക്കുന്ന ഒരു കുപ്പി എടുക്കാനായിട്ട് ശ്രമിക്കുക. സെല്ലോ ടേപ്പ് എടുക്കുക. നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കാണിച്ച ആ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഞാനിവിടെ കയ്യിലേക്കല്ല ചുറ്റി കൊടുക്കുന്നത്, ദാ സെല്ലോ ടേപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അത് ചെയ്യുന്നത് ഈ ഒരു കുപ്പിയുടെ ചുറ്റുമായിട്ട്, ഈ ഒരു കുപ്പിക്ക് ചുറ്റുമായിട്ട് ദാ അറ്റത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. കുപ്പിക്ക് ചുറ്റുമായിട്ടാണ് ഞാനൊന്ന് ചുറ്റി കൊടുക്കുന്നത്. നേരത്തെ ആ വീഡിയോ കണ്ടവർക്കറിയാം ആ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗം പുറമേ വരുന്ന രീതിയിൽ, കണ്ടതാ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ പുറമേ വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ബോട്ടിൽ എത്രയാണോ പറ്റുന്നത് അത്രയും തന്നെ നമുക്ക് ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കുപ്പി, അതായത് ഹോർലിക്സിൻ്റെ ഈ ഒരു കുപ്പി മുഴുവനായിട്ട് തന്നെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് സെല്ലോ ടേപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. മൂടി ഓപ്പൺ ചെയ്തിട്ട് കൈ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കാർപ്പറ്റിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ ഇതിന്ന് ആ ഒരു പൊടിയൊക്കെ അടങ്ങി വരുന്നുണ്ട്. നോക്കിക്കോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, മുടിയൊക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് പൊടികളൊക്കെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, കാർപ്പറ്റും വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതാ കാർപ്പറ്റിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. എന്താ ഇത് കണ്ടില്ലേ, മുടിയും അതുപോലെ ചെളി അതിലുള്ള പൊടികളും ആ കാർപ്പറ്റിലുള്ള ആ ഒരു പൊടികളും എല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാർപ്പറ്റ് ഹോർലിക്സ് കുപ്പി ഉപയോഗിച്ചിട്ട് സെല്ലോ ടേപ്പൊക്കെ ചുറ്റി ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രഷ്നെസ്സും ആ ഒരു സ്മെല്ലും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ, അത് കംഫർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. ഇനി കംഫർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പുൽത്തൈലം ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ, പുൽത്തൈലം എടുക്കാം, അതുമല്ലെങ്കിൽ ഡെറ്റോൾ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് വാഷാണ്, ഏത് ഹാൻഡ് വാഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദാ മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, അഴുക്കൊക്കെ നല്ല പോലെ വലിച്ചെടുക്കുന്ന ഒരു ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഈ ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ടവൽ, ടർക്കി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ കട്ടിയുള്ളത്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് സൊല്യൂഷൻ ഉണ്ടാക്കാം. സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കംഫർട്ട് ഒരു രണ്ട് മൂടിയാണ് ഞാൻ ഇടുന്നത്. ദാ ഈ ഒരളവിൽ ഞാൻ രണ്ട് മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഞാനിവിടെ എടുക്കുന്നത് കംഫർട്ട് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ ചെയ്യേണ്ട ഭാഗം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെയും കംഫർട്ടിൻ്റെയും ഒക്കെ അളവ് കൂട്ടാനും കുറക്കാനും ഒക്കെ കേട്ടോ. ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഹാൻഡ് വാഷും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കംഫർട്ടും ഹാൻഡ് വാഷും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു കാസറോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കാസറോളിൻ്റെ ഈ ലിഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വെള്ളം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കാം. ആ വെള്ളത്തിന് നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ സോഫയാവട്ടെ, മൂത്രമൊഴിച്ചിട്ടുള്ള ബെഡാവട്ടെ, കാർപ്പറ്റ്, നല്ല കട്ടിയുള്ള കാർപ്പറ്റൊക്കെ വെള്ളത്തിലിട്ട് കഴുകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഈ പറയുന്ന മെത്തേഡിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ്സോടു കൂടി തന്നെ ഡെയിലി ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ആ വെള്ളത്തിൽ മുക്കിയ ആ ക്ലോത്ത് ഞാനിവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഈ കാസറോളിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നാല് എൻഡും കൂട്ടിവെക്കാം. ഇപ്പോൾ വലിയൊരു തുണിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടവലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചുറ്റിച്ചാണ്ട് എടുത്താൽ മതി. പിന്നെ ഈ കാസറോളിൻ്റെ ലിഡ് അല്ലെങ്കിൽ വലിയ പാനിൻ്റെയൊക്കെ ലിഡ് എടുക്കാൻ കാരണം അതിൻ്റെ മുകളിൽ ആ ഒരു പിടി ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് ആ ഹാൻഡിലും ഇതും ഉൾപ്പെടെ നമുക്കത് പിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിത് ആദ്യം കാണിക്കുന്നത് സോഫ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഏത് തരം സോഫയാണെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ക്ലോത്തിൻ്റെ ആവട്ടെ, റെക്സിൻ്റെ ആവട്ടെ, ലെതറിൻ്റെ ആവട്ടെ, ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ചെറു ചൂടോടുകൂടി തന്നെ ചെയ്യുന്നതുകൊണ്ട് അല്പസമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ദാ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ നല്ല സ്മെല്ലോടു കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് സോഫ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ സോഫയിൽ അധികം അഴുക്കില്ലാത്തത് കൊണ്ട് അധികം അങ്ങോട്ട് ഈ ഒരു ക്ലോത്തിലേക്ക് പറ്റിയിട്ടില്ല. നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ബെഡൊന്ന് ക്ലീൻ ചെയ്യാം. ദാ ഞാൻ ബെഡ് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ അഴുക്കുകളൊക്കെ ഉള്ളത് പോകുകയും ചെയ്യും. നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാർപ്പറ്റും വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി കാർപ്പറ്റ് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. കാർപ്പറ്റിലെ പൊടികളും അതിലുണ്ടായിരുന്ന മുടികളുമൊക്കെ നമ്മൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൽ അഴുക്ക് പോയിട്ടുണ്ടാവില്ല. ആദ്യം തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോതാ ഇതിൻ്റെ അഴുക്കൊക്കെ അങ്ങോട്ട് ഇളകി വന്നിട്ടുണ്ട്. മാത്രമല്ല കാർപ്പറ്റ് നോക്കിക്ക് നല്ലപോലെ ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട്. മാത്രമല്ല നല്ല സ്മെല്ലും ആണ് കേട്ടോ ഇതിന്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ കാർപ്പറ്റ് ആവട്ടെ, ബെഡാവട്ടെ, സോഫയാവട്ടെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലേ പ്ലീസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.